നിങ്ങൾ ക്ഷമിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളിൽ ഏറ്റവും യോഗ്യതയുള്ള ഏറ്റവും നല്ല പവറുള്ള ഫലമായ കാര്യം നിങ്ങൾ ക്ഷമിക്കലാണ്, അല്ലാഹുവിനെ ഭയപ്പെടലാണ്. അല്ലാഹുവിനെ ഭയപ്പെടലാണ്. നല്ലൊരു ഡീല് വന്നു, അല്ലാഹുവിന് ഇഷ്ടമല്ല, ഇവിടെ നിന്ന് ഇറങ്ങി ഓടണം. എന്റെ സുഹൃത്ത് ഒരു കഥ പറഞ്ഞു. അദ്ദേഹം ഒരു ഒരു നാട്ടിൽ, നാടിന്റെ പേരൊന്നും പറയാൻ പറ്റില്ല, ഇപ്പോ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അദ്ദേഹം ഹോട്ടലിൽ താമസിക്കുക. അപ്പൊ കോള് വന്നു, ഹോട്ടൽ നമ്പറിൽ നിന്ന് കണക്ട് ചെയ്തിട്ട്, നിങ്ങൾ എവിടെയാണ്, റൂമിലാണ് ഉറങ്ങാണോ അല്ലേ, നിനക്ക് എന്താ വേണ്ടത്? അപ്പൊ ഒരു പെൺകുട്ടിയാണ്, ഞാൻ നിങ്ങളുടെ റൂമിലേക്ക് വരാം. എന്തിനു വരുന്നു? ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നു, എനിക്ക് കാണണം, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. അപ്പൊ അവൾ അവളുടെ ശരീരവും അവരുടെ സൗന്ദര്യവും വിശദീകരിക്കുകയാണ്. എന്തിന്? പച്ചയായ ഹറാമിലേക്ക് ആ പെൺകുട്ടി നിങ്ങളുടെ റൂമിലേക്ക് ഞാൻ വരട്ടെ എന്ന് ചോദിക്കുകയാണ്. ഈ മനുഷ്യൻ റൂം പൂട്ടിയിട്ട് കുപ്പായം പോലും ശരിക്കിടാണ്ട് ഇറങ്ങി ഓടി, ഓടിപ്പോകുന്ന പോക്കിൽ ഈ പെൺകുട്ടി കയറി വരുന്നത് കണ്ടു. പക്ഷെ ഞാൻ എൻ്റെ തടി രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്. ഇൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആൺകുട്ടികൾ ചെയ്യുന്ന പണിയാണത്, അതാണ് ആണത്തം എന്ന് പറയുന്നത്. തിന്മകൾക്ക് നിന്നുകൊടുക്കലല്ല, തിന്മകൾക്ക് വഴിപ്പെടലല്ല. ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു പുരുഷനാണ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു സ്ത്രീയാണ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു സ്റ്റുഡന്റാണ്, ഞാൻ ആ തിന്മയ്ക്കില്ല എന്ന് പറയാൻ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും നമുക്കും സാധിക്കണം.